അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ ഗുരുവാണ് ഹസ്രത്ത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. സത്യസന്ധവും നീതി നിർഭരവുമായ ഒരു മഹൽ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. സാധുക്കളുടെയും അശരണരുടെയും അഭയ കേന്ദ്രമായിരുന്നു ഷെയ്ഖുൽ ഹിന്ദ്, മൊഹീനുൽ ഹിന്ദ്, ഖുതുബുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് എന്നീ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഹസ്രത്ത് ഖ്വാജ മൊഹീനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. ഉന്നതനായ തത്വചിന്തകനും തികഞ്ഞ സൂഫി വര്യനും ഉജ്ജ്വല സഹോദര സ്നേഹിയുമായിരുന്നു ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഇറാനിലെ തബഞ്ചർ എന്ന ഗ്രാമത്തിൽ ഹസ്രത്ത് യാസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മുൽ വറഹ് മാഹിന്നൂർ ബീവി റളിയല്ലാഹു അൻഹയുടെയും മകനായിട്ടാണ് മഹാനവർകൾ ജനിച്ചത്. ഹിജ്റ 530 റജബ് 14 മഹാൻ ജനിച്ചത്. ഈ കുഞ്ഞാണ് പിൻകാലത്ത് ലോകപ്രസിദ്ധനായി തീർന്ന ഹസ്രത്ത് ഖ്വാജ മൊഹീനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിർദ്ദേശമനുസരിച്ചാണ് ഇന്ത്യയിലേക്ക് എത്തിയതും ഇവിടെ പ്രബോധനം നടത്തിയതും. അന്ന് പ്രബോധന കാലത്തുണ്ടായ ഒരു അത്ഭുത സംഭവം നമുക്ക് നോക്കാം. മാന്ത്രിക വിദ്യയുടെ സഹായത്തോടെ തൊട്ടടുത്ത പർവ്വതങ്ങളിൽ നിന്നും പാമ്പുകളെയും തേളുകളെയും കൂട്ടത്തോടെ വരുത്തുക, എന്നിട്ട് അവയെ ഖ്വാജ തങ്ങളുടെ താവളത്തിലേക്ക് അയക്കുക. ഇതായിരുന്നു അജബാലൻ പരീക്ഷിച്ച തന്ത്രം. കുറച്ചു നേരം കൊണ്ട് അവിടെ ഒരു സർപ്പക്കാവായി മാറി. പാമ്പുകളും തേളുകളും ഖ്വാജ തങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വന്നു. ഖ്വാജ തങ്ങൾ വരച്ച വൃത്തത്തിനടുത്ത് അവയെല്ലാം ചത്തു വീണു. ഖ്വാജ തങ്ങളെയും ശിഷ്യന്മാരെയും ഭയപ്പെടുത്താൻ അവർക്കത് ഉപകരിച്ചില്ല. യഥാർത്ഥ സർപ്പങ്ങളെ ഭയപ്പെടാത്ത അവരുണ്ടോ? കൃത്രിമ സർപ്പങ്ങളെ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയും ചെയ്ത അവർക്കെന്ത് സർപ്പഭയം? ഇതെല്ലാം കണ്ട് അജാബാലൻ അമ്പരന്നു നിന്നു. മാരണ വിദ്യകളെല്ലാം ഫലപ്പെടാതെ കണ്ടപ്പോൾ അജബാലനും അനുയായികളും അന്തം വിട്ടു നിന്നു. ഒരു കാലത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ശാന്തി ദേവൻ, ഇപ്പോൾ സഅദ്, ഖ്വാജ റളിയല്ലാഹു അൻഹു വരച്ച വൃത്തത്തിനകത്തുണ്ടായിരുന്നു. ഇത് ശത്രുക്കളെ കൂടുതൽ രോഷാകുലരാക്കി. പക്ഷേ രോഷം കൊണ്ടെന്തു കാര്യം? സത്യത്തിന് മാത്രമാണല്ലോ വിജയം. അതാണ് ഇവിടെയും സംഭവിച്ചത്. എന്നാൽ അജബാലൻ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അവർ എല്ലാ ശക്തിയും സംവരിച്ച് മറ്റൊരു മാർഗം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അന്തരീക്ഷത്തിൽ നിന്നും തീ വർഷിപ്പിക്കുക എന്നതായിരുന്നു പുതിയ മാർഗം. അങ്ങനെ താമസിയാതെ ഉപരിഭാഗത്തിൽ നിന്നും തീമയ വർഷിപ്പിച്ചു തുടങ്ങി. അവിടം ആകെ ഇപ്പോൾ കത്തിച്ചാമ്പലാകുമെന്ന് കാണികൾക്ക് തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഖ്വാജ റളിയല്ലാഹു അൻഹു വരച്ച വൃത്തത്തിനടുത്തേക്ക് ഒരു തീപ്പൊരി പോലും ചെന്ന് പതിച്ചില്ല. അജബാലന്റെ മാന്ത്രിക ശക്തി ഇവിടെയും പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഖ്വാജ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഖ്വാജ തങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.